അതുപോലെ കുറച്ച് ഒറ്റമൂലി ചികിത്സയെ പറ്റി ഇങ്ങനെ കേട്ടിരുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയൂ. ഇവിടെ ഒരുപാട് ഔഷധ ചെടികളൊക്കെ കാണാം അല്ലേ? ഇത് ചങ്ങലമ്പരണ്ട ഉണ്ട്, തിപ്പലിയുണ്ട്, ഇതുപോലെ ഒരുപാട് ഔഷധ ചെടികൾ ഇവിടെ ഉണ്ടല്ലേ? ആ കുറേ അധികം ഔഷധ ചെടികൾ നമ്മൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒറ്റമൂലി ചികിത്സയെ പറ്റി ഇങ്ങനെ കേട്ടിരുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയൂ. ഇവിടെ ഒരുപാട് ഔഷധ ചെടികളൊക്കെ കാണാം അല്ലേ? ഇത് ചങ്ങലമ്പരണ്ട ഉണ്ട്, തിപ്പലിയുണ്ട്, ഇതുപോലെ ഒരുപാട് ഔഷധ ചെടികൾ ഇവിടെ ഉണ്ടല്ലേ? ആ കുറേ അധികം ഔഷധ ചെടികൾ നമ്മൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. വിഷചികിത്സ ഉണ്ടായിരുന്നു? ആദ്യം വിഷചികിത്സ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഈ പാരമ്പര്യമായിട്ട് പൈൽസിന്റെ ചികിത്സ, പൈൽസിന്റെ ഒറ്റമൂലി ചികിത്സ, ഒറ്റമൂലി ചികിത്സ. അതിപ്പോ ഒരു 35 വർഷമായി ചികിത്സ. പാരമ്പര്യം എവിടെ നിന്നാണ് ഈ ഒരു അറിവ്? അത് എന്റെ ഭാര്യയുടെ അമ്മയുടെ അമ്മ വഴിയാണ് ഇത് വന്നത്. അതായത് അവരിൽ നിന്ന് കൈമാറി വന്നതാണ്. പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിട്ടുള്ള അറിവാണ്. അപ്പൊ അതിന് ചികിത്സക്ക് ഇവിടെ ആളുകൾ എത്തിയാണോ ചെയ്യുന്നത്? ഇവിടെ അവര് നമ്മുടെ അറിയാവുന്നവര് നമ്മളെ പലരും വന്നിട്ടുള്ളവര് നമ്പർ കൊടുത്ത് വിളിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാല് അവരോട് പറയും ദിവസം പോരെ. എല്ലാ ദിവസവും നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിന് രാവിലെ നമുക്കൊരു 5:30 മുതൽ ഒരു 7:30 സമയം വരെ ഉള്ളു. കാരണം ഞങ്ങളുടെ ചികിത്സ രീതി പ്രത്യേക രീതിയാണ്. കാരണം ഫീസ് മാത്രം ഉദ്ദേശമുണ്ടല്ലേ, ഫീസ് ഞങ്ങൾ ഇന്ന് വരെ പറഞ്ഞ ആരോടും വാങ്ങിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള തരെയാണോ? ഇഷ്ടമുള്ള തരെയാണ് നമ്മൾ അങ്ങനെയാ പറയണേ. നിങ്ങൾ ഇഷ്ടമുള്ള തന്നേരം ഒരു ദക്ഷിണ അത്രേ പറയുള്ളൂ. അപ്പൊ ഇതിന് ഒരുപാട് സമയമെടുത്തുള്ള ചികിത്സയാണോ, അല്ലെങ്കിൽ ഒറ്റമൂലി ചികിത്സ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ അങ്ങനെ എത്ര ദിവസം? ഇല്ല, നമ്മളൊരു 3 പ്രാവശ്യം. 3 പ്രാവശ്യമാണ് ഇതിനു വേണ്ടി കഴിക്കുന്നത്, ഈ മരുന്ന് പൈൽസിന് വേണ്ടി പ്രത്യേകിച്ച് കഴിക്കാം. അപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ട് ഇന്നുവരെ ആരും ഒരു മറ്റേ എന്താ പറയാ മാറിയിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഇതിനെ അതൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. മനസ്സിലായി. ഇതിന് പ്രത്യേകിച്ച് പത്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങൾക്ക് പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിയിറച്ചി, കോഴിമുട്ട, പൊതുവെ ചൂടുള്ള പശുവിന്റെ മാംസം, അതുപോലെ നമ്മൾ അയില, മത്സ്യങ്ങളുള്ള അയില, അവര് ഞണ്ട്, ചെമ്മീൻ, കൊഞ്ച്, സീ ഫുഡും നോൺ വെജും പരമാവധി. അപ്പൊ ഈ തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി എന്നല്ല, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്ന മാതിരി ഇവിടെ അംഗീകരിച്ചിട്ടുണ്ട്, പലരും അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇതോടൊപ്പം തന്നെ തൈലവും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തൈലം കൊടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലർക്കും എന്ന് പറഞ്ഞാൽ ഈ മലദ്വാരത്തിന് ചുറ്റും ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കുക, ബൾജ് ചെയ്ത് വരിക, മിണ്ട് കീറുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അകത്ത് മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ തൈലം കൊടുക്കുന്നത്. ഈ തൈലം ഞങ്ങളിവിടെ കാച്ചിയെടുക്കുന്ന സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന ഇവിടെ നമ്മുടെ സാറ് കണ്ടല്ലോ, പച്ചമരുന്നുകളാണ് അതിനകത്ത് മെയിനായിട്ട്. അപ്പൊ എനിക്ക് ഈ ഔഷധ സസ്യശേഖരം നാഗാർജുന എന്നാണോ? ഞാൻ മിക്കവാറും നാഗാർജുന അവരുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ് എടുക്കണേ. പിന്നെ നമ്മൾ നാട്ടിൽ കിട്ടുന്നത് അല്ലാണ്ട് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടാവുന്നൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഒരു ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പച്ചമരുന്ന് പുറത്തു പോയി പറിക്കാൻ നമുക്ക് വിശ്വസിച്ച് പറിക്കാം. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. ഒന്ന് രണ്ടാമതെന്ന് പറഞ്ഞാൽ മിക്കവാറും വിഷമൊക്കെ അടിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ച് നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട്, അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ അത് നട്ടു വളർത്തി, ചില മരുന്നുകൾ നട്ടു വളർത്താനും പറ്റാത്ത മരുന്നില്ലേ, നട്ടു വളർത്തി നമ്മൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ആ മരുന്ന് ആ ഔഷധം കൊടുക്കാൻ പറ്റും കഴിക്കുന്നവനും കഴിക്കുന്ന ആൾക്കും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ശേഖരിച്ചെടുക്കുന്നതിന്റെ പേരിൽ നമുക്ക് അത് ഉറപ്പുണ്ട്. ഉറപ്പുണ്ട് മരുന്നിന് നമുക്ക് ഉറപ്പുണ്ട്. മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതാണ് ഞാൻ ഈ കൂടുതലും ഈ ശേഖരത്തിലേക്ക് വരാനുള്ള കാരണം അല്ലേ. അങ്ങനെയാണ് അതിനകത്തേക്ക് വരാൻ. അപ്പൊ അത്യാവശ്യം കുറെ കളക്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ. ഇനിയും പുതിയ പുതിയ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഈ ഔഷധ ശേഖരം അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര പരിചയമില്ലാത്ത അതാണ് ഒരു പരിധി വരെയൊക്കെ. കുറെ പേരൊക്കെ ഇന്ന് ഇതുപോലെ സസ്യങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു ഹോബിയൊക്കെ ഉണ്ട്. അത് ഏറെ ആശ്വാസകരമാണ് നമുക്ക് ഇന്നത്തെ. തീർച്ചയായിട്ടും നല്ലതല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി തരുന്ന ഔഷധങ്ങൾ, പ്രകൃതി തരുന്ന ഔഷധത്തെക്കാളും വലിയ ഔഷധവും ഇല്ല, വേറൊന്നുമില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വലിയൊരു കാര്യമാണ് ഈ മേഖലയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അതുപോലെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക്, മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഏടാകൂടം പോലുള്ള കാര്യങ്ങൾ അയച്ചെടുക്കാനും റീഅസംബിൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് വളരെ കൗതുകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഇനിയും ഒരുപാട് തരത്തിലുള്ള ഇതുപോലെ കൂടുതൽ ഏടാകൂടം നിറഞ്ഞ
ഏടാകുടകൾ ഉണ്ടാക്കാനായിട്ട് ചന്ദ്രന് കഴിയട്ടെന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു ഒറ്റമൂലി ചികിത്സയൊക്കെ നമുക്ക് ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. ഈ ഒറ്റമൂലി ചികിത്സ കൂടുതലും ഭാര്യയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഭാര്യയെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് ഭാര്യയെ വിളിച്ചോളൂ. നമസ്കാരം. രമണി എന്നൊരു പേരല്ലേ? ശരി ശരി, ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോ ഈ ഇവിടെ ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നത് ചന്ദ്രേട്ടൻ പറഞ്ഞു ഭാര്യയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനുണ്ട്, ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു. പൈൽസിന്റെ മരുന്നാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഈ ഒറ്റമൂലി ചികിത്സ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ് അമ്മ വഴി വന്നതാണ്. അപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ഇത്? 35 വർഷം. 35 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഞാൻ മരുന്ന് കൊടുക്കും ചെയ്തു തുടങ്ങിയിട്ടല്ലേ? അത് ശരി ശരി. അപ്പോ ഈ പാരമ്പര്യ ചികിത്സ എല്ലാ ദിവസവും നമുക്കിവിടെ ചെയ്യുന്നില്ല, പ്രത്യേകമായിട്ട് ഒന്നര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടോ? കണ്ണൂര്, ആലപ്പുഴ. അവരൊക്കെ എങ്ങനെ അറിഞ്ഞിട്ടാണ് വരുന്നത് ഇവിടെ? ഒരാള് സുഖല മരുന്ന് കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളാണ് മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് വരുന്നല്ലേ. മറ്റുള്ള പബ്ലിസിറ്റി ഒന്നുമില്ല. അത് ശരി ശരി. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ രോഗാവസ്ഥകളെല്ലാം മാറി ശമിച്ചു തന്നെയാണ് പോകുന്നത് അല്ലേ. അത് ശരി. വേറെ പുറത്തൊരു ക്ലിനിക്ക് പോലെ സംവിധാനങ്ങളൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അത് ശരി. അപ്പൊ ഇനി ഒരുപാട് പേർക്ക് ഈ ചികിത്സ പാരമ്പര്യ ചികിത്സയൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് അല്ലേ. അപ്പോ ഇതിന് ഒരുപാട് പേർക്ക് ഈ ചികിത്സ കൊണ്ട് ഒരുപാട് രോഗശമനത്തിലേക്ക് വരട്ടെ. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കും ജഗദീശ്വരനും എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം.